ലിജോയുടെ മാനസികാവസ്ഥ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിരുന്നു. നമ്മൾ ഓരോ സമയത്തും ഓരോ മാനസികാവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇന്നത്തെ ഞാൻ ഇന്നത്തെ ഞാൻ കാലം നമ്മൾ ഒരുപാട് മാറ്റും. ലിജോയ്ക്ക് ഈ കഥ ഇങ്ങനെ പറയണമെന്ന് തോന്നി. രാജമാണിക്യം പോലുള്ള പടങ്ങൾ, ചോട്ടാമ്പി പോലുള്ള പടങ്ങൾ, ഇങ്ങനത്തെ അടി ഇടി വെടിയൊക്കെയുള്ള പടങ്ങളാണ് എനിക്ക് ഇഷ്ടം. അതിൻ്റെ ഒരു അത്തരം പടങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്താണെന്ന് പറഞ്ഞുകൂടാ. ഒന്നാമത് ഞങ്ങൾ തമ്മിൽ നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് പടം തുടങ്ങി, ഇപ്പോൾ മൂന്നാമത്തെ സിനിമയാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ലിജു ഒരു കഥ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ലിജോയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നുണ്ട്. അത് പലപ്പോഴും ജീവിതത്തിൽ തന്നെ പല വളരെ അപൂർവം ചിലരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാകും. ചിലർക്ക് മാത്രമേ നമ്മൾ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ, അവർ പറയുന്നത് മനസ്സിലാകുന്നു, നമുക്കും മനസ്സിലാകുന്നത് ചിലരുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കാര്യത്തിൽ യാദൃശ്യം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കഥകൾ ആലോചിക്കുന്നു, ചില സിനിമയാവുന്നു, അത്രയൊക്കെ ഉള്ളൂ. ലിജോ ഒരു തവണ ഞാൻ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ കഥ എഴുതി കുറച്ച് വർഷം കഴിഞ്ഞു. ഒരു തവണ ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് ആ കഥയെക്കുറിച്ച് പറഞ്ഞിട്ട് ലിജോ വിളിക്കുകയായിരുന്നു. അങ്ങനെ ലിജോയുമായിട്ട് സംസാരിക്കുക. അതിനുമ്പോൾ ആ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലിജോയുമായിട്ട് എന്തോ അവർ പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് യാദൃശ്യമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം കാണുന്നു, സംസാരിക്കുന്നു, വീണ്ടും രണ്ടു തവണ ഇരിക്കുന്നു. ഇതൊരു അപ്പോൾ ഞാൻ തിരക്കഥ ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. അങ്ങനൊരു കാര്യം നമ്മുടെ ചിന്തയിലില്ലായിരുന്നു. അപ്പോൾ ലിജോ പറയുന്നു, അങ്ങനെ ഹരീഷ് തന്നെ എഴുതി നോക്കുമെന്ന് പറയുന്നു. അങ്ങനെ എൻ്റെ സുഹൃത്ത് ജയകുമാറും അതിനകത്ത് വരുന്നു. അങ്ങനെ ഞങ്ങൾ എഴുതുന്നു. അങ്ങനെ യാദൃശ്യമായിട്ട് അങ്ങ് ഉണ്ടായി, പിന്നെ സൗഹൃദമായിട്ട് മാറി. അതാണ് എനിക്ക് സിനിമയെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത ആളായിരുന്നു. കാരണം സിനിമ ചെയ്യണ സിനിമയിൽ ഇടപെടണമെന്ന് വിചാരിക്കാത്ത ഒരാളായത് കൊണ്ട് സിനിമയെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണ്, ഇതിൻ്റെ പരിപാടികൾ എങ്ങനെയാണ്, കഥ ആലോചിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളായിരുന്നു ഞാൻ. ഇങ്ങനെ IFFK പോകുന്ന സിനിമകൾ കാണും, അല്ലാതെ കൊമേഴ്സ്യൽ സിനിമകൾ അല്ലാതെ തിയേറ്ററിൽ പോയി കാണും. അങ്ങനൊരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ സിനിമയുടെ അത്തരം വശങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. അതിനെക്കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ എനിക്ക് കിട്ടിയത്, എഡിറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ ഒരു ക്യാമറമാൻ ചെയ്യുന്ന വർക്ക് എന്താണ്, ഒരു സൗണ്ട് ഡിസൈനർ ചെയ്യുന്ന വർക്ക് എന്താണ് എന്നൊക്കെ ഏതാണ്ട് ഒരു ധാരണ കിട്ടുന്നത് ലിജോയുടെ സിനിമ വന്നു കഴിഞ്ഞാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പഠിച്ചൊരു കാര്യം, ലിജോ വളരെ ക്രിയേറ്റീവാണ്. ചെയ്യുന്ന മീഡിയത്തോട് ആത്മാർത്ഥതയുള്ള ആളാണ്, ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയുണ്ട് സിനിമയോട്. സിനിമയാണ് പുള്ളിയുടെ എല്ലാം എല്ലാം സിനിമയാണ്. ഒരു കലാകാരൻ അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരു കഥ എഴുതുന്ന കഥ എഴുതാൻ ശ്രമിക്കുന്നു, നോവൽ എഴുതാൻ ശ്രമിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ലിജോ എന്ന കലാകാരനെ ഞാൻ പഠിച്ചതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തോട്, ചെയ്യുന്ന മീഡിയത്തോട് ആത്മാർത്ഥത പുലർത്തുക 100%. നോവലാണെ നോവൽ, കഥയാണ് കഥ, സിനിമയാണ് സിനിമ. നമ്മൾ അതാണ്, അത് മാത്രമാണ് അത് ചിന്തിക്കുക, അതാണ് പ്രധാനം. ലിജോയുടെ സിനിമകളുടെ പൊതുവെ ഒരു കയോസ് ഉണ്ടെന്ന് ഒരു പറയാറുണ്ട്. കയോസ്, ഒരു ആൾക്കൂട്ടങ്ങളും ബഹളങ്ങളും ഉണ്ടെന്ന് പറയാറുണ്ട്. ശരിയാണ്, ഒരു പരിധിയിൽ ശരിയാണ്. പക്ഷേ ഇതിനകത്ത് ലിജോയുടെ മാനസികാവസ്ഥ ഇങ്ങനൊരു സിനിമ ചെയ്യാനായിരുന്നു. നമ്മൾ ഓരോ സമയത്തും ഓരോ മാനസികാവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇന്നത്തെ ഞാൻ ഇന്നത്തെ ഞാൻ കാലം നമ്മൾ ഒരുപാട് മാറ്റും. അപ്പോൾ ലിജോയ്ക്ക് ഈ കഥ ഇങ്ങനെ പറയണമെന്ന് തോന്നി. അതായത് സ്റ്റാറ്റിക്കായ ഫ്രെയിമുകളിൽ കൂടെ ഇത്തിരി സമയമെടുത്ത് ഒരു കഥാപാത്രത്തെ കുറച്ച് വിശദീകരിച്ച് അങ്ങനെ കഥ പറയുന്ന ഒരു രീതി ലിജോയ്ക്ക് തോന്നി. ഒരു ഇന്ത്യൻ ആർട്ടിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് വിവരിക്കുക എന്നുള്ളത്. വിവരണം, വിവരിക്കുക, കൂടുതൽ സമയം കൊടുക്കുക, പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് അറിയാൻ സമയം കൊടുക്കുക, അതിൻ്റെ ഒരു രീതി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് വളരെ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ലിജോയ്ക്ക് വലിയ നാടകപാരമ്പര്യമുള്ള ആളാണ്. അത് ലിജോയുടെ അച്ഛൻ അറിയാമല്ലോ, ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമാ നടനും അതിലുപരി ഒരു നാടക ട്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. ലിജോ ചെറുപ്പം പോലെ ഈ നാടക ട്രൂപ്പിൻ്റെ കൂടെ സഞ്ചരിക്കുകയും ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ നാടക ട്രൂപ്പിൻ്റെ കൂടെ. അതിൻ്റെ അനുഭവങ്ങൾ പുള്ളിക്ക് ഗംഭീരമായിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ തിരക്കഥ എഴുതി കഴിയും, എഴുതുന്ന സമയത്തും ലിജോ ആ നാടക സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഷൂട്ടിംഗ് സമയത്തും അതിൻ്റെ ബാക്കി പ്രോസസ്സിലുമാണ് പൂർണ്ണമായിട്ടും ഒരു നാടകത്തിൻ്റെ ഒരു രൂപം അതിനുണ്ട്. നാടകത്തിൻ്റെ നാടകമല്ല, നാടകത്തിൻ്റെ സ്വഭാവങ്ങൾ അതിൻ്റെ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പറയുന്നത്, അത് അദ്ദേഹത്തിൻ്റെ നാടകധാരണ കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ലിജോ അതിനോടൊരു നേരത്തെ മുതലേ അതിനോടൊരു താല്പര്യം വളരെയധികം ഉള്ളയാളാണ്. നാടകത്തോട് നാടകകലാകാരന്മാരോട് താല്പര്യമുള്ളയാളാണ്. അത് ഇതിനോട് ചേർന്ന് വന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം തിയേറ്ററിൽ പോയി കണ്ട പടം സന്ദർഭം എന്നൊരു സിനിമയാണ്. ഞാൻ ഓർക്കുന്നത് തിയേറ്ററിൽ പോയി കണ്ടതായിട്ട് ഓർക്കുന്ന പടം നീണ്ടൂർ ജിജോ എന്ന് പറഞ്ഞ തിയേറ്റർ. അതിനകത്ത് അദ്ദേഹം ഒരു നായകൻ. കാരണം ഞാൻ ഒരുപാട് താമസിച്ച സിനിമകളൊക്കെ കണ്ടു തുടങ്ങി, നമ്മൾ നാട്ടുപുറമാണ് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള മമ്മൂക്കയുടെ കൂടെ ഒരു പടം ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. നമ്മളൊരു കഥ ആലോചിക്കുമ്പോൾ, ഒരു തിരക്കഥ എഴുതുമ്പോൾ നമുക്ക് കഥാപാത്രത്തെക്കുറിച്ച് നമുക്കൊരു വിചാരം കാണുമല്ലോ. അല്ലെ,
എഴുത്തുകാരനെ കാണും, പൂർണ്ണമായ വിചാരം സംവിധായകന് കാണും. എന്നാൽ ഒരു വലിയ നടൻ വരുമ്പോൾ അതിനെ പൊലിപ്പിക്കും, ആ ക്യാരക്ടറിനെ വേറൊരു തരത്തിലോട്ട് കൊണ്ടുപോകും. അത് നമുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്കതീത് കാണാൻ സാധിച്ചൊരു കാര്യം. പുള്ളി നമ്മൾ വിചാരിക്കാത്തൊരു പെർഫോമൻസ് തരുന്നയാളാണ്. നമ്മളാ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ വിചാരിച്ച ആളല്ല ഈ ജെയിംസും സുന്ദരമായിട്ട് വന്നപ്പോൾ, അത് വേറൊരാളായിരുന്നു. അത് അദ്ദേഹത്തിന് ബ്രില്യൻസാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ ലിജോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അഭിനയത്തോട് അടങ്ങാത്ത അഭിനിവേശമുള്ള ആളാണ് പുള്ളി. നമുക്ക് സംസാരിക്കും മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം പുള്ളി ഇത്രയും കാലവും താരമായിട്ട് നിൽക്കുന്നത്. അത് അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും കാലം നിൽക്കാൻ പറ്റുന്നുള്ളൂ, ഇത്രയും കാലം ആൾക്കാരുടെ മനസ്സിൽ നിൽക്കാൻ പറ്റുന്നുള്ളൂ. ഞാനത് വളരെ സന്തോഷത്തോടെ കണ്ടു, വളരെ രസകരമായ അനുഭവമായിരുന്നു. സംവിധായകൻ്റെ ജീവിതവേഷമാണ് സിനിമയ്ക്കകത്ത് വരുന്നത്. ലിജോ വയലൻ്റാന്നല്ലേ ഞാൻ പറഞ്ഞത്, സംവിധായകൻ്റെ ജീവിതവേഷമാണ് സിനിമയ്ക്കകത്ത് വരുന്നത്. അയാളുടെ സിനിമാ സങ്കല്പം, അയാളെ ജീവിതത്തെ എങ്ങനെ കാണുന്നു, അയാളുടെ ആർട്ടിനെ എങ്ങനെ കാണുന്നു, അതാണ് സിനിമയിൽ വരുന്നത്. കഥ എഴുതുന്ന എൻ്റെ ജീവിത സങ്കല്പമൊക്കെ അതിനകത്ത് വരും, നോവൽ എഴുതുന്നതിനകത്ത് വരും. സിനിമ പൂർണ്ണമായിട്ട് സംവിധായകൻ്റെ കഥ തന്നെയാണ്. അത് എല്ലാ അർത്ഥത്തിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ല, അത് വയലൻസിനെ അങ്ങനെ ചെയ്യുന്ന സിനിമയായിട്ട് ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. ഓരോ ജീവിതാവസ്ഥകളെ വിശദീകരിക്കാൻ നോക്കുമല്ലോ കല, അങ്ങനെ തന്നെയാണ് അതിനകത്ത് ശ്രമിക്കുന്നത്. അല്ലാതെ അതിനകത്തൊരു എൻ്റെ വയലൻസ് ഒന്നും പുറത്തുവരുന്ന കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ജീവിതം വയലൻസ് മാത്രമല്ല ഉള്ളത്, പലവിധ മനുഷ്യാവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. പല വികാരങ്ങളിൽ കൂടെ പല മനുഷ്യാവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതിനെയൊക്കെ നമ്മൾ എഴുതി കൊണ്ടുവരാൻ നോക്കും. ചിലത് യാദൃശ്യമായിട്ട് ചിലതൊക്കെ ഒരുപോലെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. കുറേ കഴിയുമ്പോൾ അത് മാറും, കാരണം നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറുമല്ലോ. കുറച്ചുകൂടെ ശാന്തമായിട്ട് ആലോചിക്കാൻ തോന്നുകയും വേറൊരു തരത്തിൽ ജീവിതത്തെ കാണാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ വേറെ പ്രമേയങ്ങൾ വരും, വേറെ കഥകൾ വരും, വേറെ സിനിമകൾ വരും. അങ്ങനെയാണ്. ഒരു സ്ഥലം ഒരു കഥാപാത്രമായിട്ട് വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു സിനിമയിൽ ആ സ്ഥലത്തിനൊരു പ്രാധാന്യമുണ്ട്. സ്ഥലത്തിനും കാലത്തിനും വളരെ പ്രാധാന്യമുണ്ട്. സ്ഥലകാലം ബന്ധിതനാണല്ലോ നമ്മൾ. പ്രത്യേകിച്ച് ലിജോയുടെ പടങ്ങളിൽ സ്ഥലം ഒരു ക്യാരക്ടർ പോലെ വരാറുണ്ട്. ഇപ്പോൾ ആമയെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്, ഈമായിനകത്ത് വരുന്നുണ്ട്, ജെല്ലിക്കെട്ടി വരുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്, ചുരുളിക്കകത്ത് വരുന്നുണ്ട്. എല്ലാത്തിനകത്തും സ്ഥലം ഒരു ക്യാരക്ടർ പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു കോട്ടയത്ത് നടക്കുന്ന ഒരു കഥ ആലോചിക്കുന്നു, അല്ലെങ്കിൽ എറണാകുളത്ത് ഫോർട്ട് കൊച്ചി നടക്കുന്ന ഒരു കഥ ആലോചിക്കുന്നു, നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിവ് നേടാൻ ശ്രമിക്കുന്നു, അത് സിനിമയിൽ എഴുതും, അല്ലെ തിരക്കഥയിൽ എഴുതുന്നു. പക്ഷേ ചിലപ്പോൾ ലൊക്കേഷൻ കാണുമ്പോൾ വേറെ തരത്തിലുള്ള ലൊക്കേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നടന്മാർ വേറെ തരം നടന്മാരായിരിക്കും വരുന്നത്. അപ്പോൾ അതനുസരിച്ച് സിനിമ മാറും. നമ്മൾ തിരക്കഥയിൽ എഴുതിയതിൽ ഉപരിയായിട്ട് സിനിമ ചിലപ്പോൾ മാറും. ചില നടന്മാരതിനെ പൊലിപ്പിക്കും, ചിലത് താഴോട്ട് പോകും. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സിനിമ വരും. നമ്മൾ എഴുതിയത് അതിൻ്റെ ഒരു ഘടകം മാത്രമാണ്. സിനിമയുടെ മേക്കിംഗ് വേറൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്നാണ് സിനിമ. ഒരു കാര്യം മാത്രമല്ല, അതിനകത്ത് ഒരു ചെറിയ കാര്യം മാത്രമാണ്, വലിയ മോശമല്ലാത്തൊരു കാര്യം മാത്രമാണ് എഴുത്ത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തമിഴ് എനിക്ക് കാര്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. സാധാരണ മലയാളിക്ക് അറിയാവുന്ന അത്ര പോലും തമിഴ് എനിക്ക് അറിയാൻ പറ്റില്ല. സാധാരണ എല്ലാവരും തമിഴ്നാട്ടിൽ പോയി പിടിച്ച് നിൽക്കത്തില്ല പറഞ്ഞു, എനിക്ക് അതുപോലും രക്ഷയില്ലാത്തതാണ്. അപ്പം ഞാൻ മലയാളത്തിൽ തന്നെ ഡയലോഗ് എഴുതി, ചിലത് തമിഴ് ചുമ വരുത്തിയൊക്കെ എഴുതിയൊക്കെ നോക്കി അത് വായിച്ചിട്ട് അത് ഞാൻ വായിച്ച് കഴിപ്പിച്ചാൽ നമുക്കൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്തു, കാരണം പുള്ളിക്ക് തമിഴ് അറിയാവുന്നതാണ്. അപ്പോൾ എനിക്കറിയാം അത് മാറ്റേണ്ടി വരും. പക്ഷേ ആ കണ്ടൻറ് അവിടെ ഉണ്ടായിരുന്നു, അത് വെച്ചുകൊണ്ട് വേറെ ചിലരുടെ സഹായത്തോളം. ഉദാഹരണത്തിന് തമിഴിൽ നിന്ന് മൺകുതിരൈ എന്ന് പറഞ്ഞ പേര് കവിത എഴുതുന്ന ജയകുമാറാണ്, മൺകുതിരൈ ജയകുമാർ. ജയകുമാറിൻ്റെ വൈഫ് ശാലിനി എൻ്റെ കഥ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം ജയകുമാറുമായിട്ട് കണ്ടു. ജയകുമാർ ഈ പടത്തിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വന്നായിരുന്നു. പിന്നെ അപ്പോൾ ജയകുമാറിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട് തമിഴ് ഡയലോഗുകൾക്ക് വേണ്ടി. പിന്നെ നമ്മുടെ റാം എന്ന് പറഞ്ഞ സംവിധായകനല്ലേ പേരൻപെടുത്ത്, അപ്പോൾ പുള്ളി ഇതിൻ്റെ ചില ഘടകങ്ങളിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. എന്നെയല്ല, അതിൻ്റെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നപ്പോൾ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ സഹായത്തോടെ അത് തമിഴ് ഡയലോഗുകൾ വന്ന്. ഭാഷാപരമായി ഇപ്പോൾ അതിനകത്തൊരു കൊളോക്കിയൽ ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. തമിഴ് നല്ല നമ്മൾ പറയുന്ന ടി വിയിൽ കാണുന്ന തമിഴല്ല, ആ പ്രദേശത്തെ തമിഴാണ് അത്. ചിലപ്പം ഒരാളുടെ സഹായത്തോടു കൂടി അല്ലാതെ ഒരു മലയാളിക്ക് സാധ്യമേ അല്ലത്, വളരെ ബുദ്ധിമുട്ടാണ്. മനുഷ്യനെ അതിൻ്റെ ആകെ മൊത്തം അവസ്ഥ കാണുന്നതാണ് ആത്മീയത ഞാൻ വിചാരിക്കുന്നത്. പ്രപഞ്ചത്തെ മനുഷ്യനെയൊക്കെ അതിൻ്റെ സാകല്യാവസ്ഥയിൽ മൊത്തത്തിൽ നമ്മൾ കാണുന്ന ഒരു ജീവിതവേഷമാണ് ആത്മീയത ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഒരു ആത്മീയത എനിക്ക് വിശ്വാസമൊന്നുമില്ല, അല്ലാതെ വിശ്വാസമൊന്നുമില്ല. അപ്പം ഇതിനകത്ത് അങ്ങനെ ഒരു തോട്ട് ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അത് ലിജോയുടെ ജീവിതവേഷമാണ്.
അതിനകത്ത് മനുഷ്യനെയും ഭാഷ സംസ്കാരം ഇതിലുപരിയായിട്ട് മനുഷ്യവികാരങ്ങൾ ഒന്നാണ് എന്നൊരു ചിന്തയാണ് സിനിമ ഉത്പാദിപ്പിക്കാൻ നോക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൈകാരികത എവിടെ ഒരുപോലെയാണ് വികാരങ്ങൾ നമുക്ക്, അതുകൂടി ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. അതൊരു ആത്മീയതയാണെങ്കിൽ അങ്ങനെ അത്രേ ഉള്ളൂ. ഞാൻ വലിയ ഭീകരനായിട്ട് സിനിമ കാഴ്ചക്കാരൻ അന്നും ഇന്നും ആയിരുന്നില്ല. എനിക്കിഷ്ടമുള്ള എനിക്കിഷ്ടം കൂടുതൽ കൊമേഴ്സ്യൽ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം. അതായത് രാജമാണിക്യം പോലുള്ള പടങ്ങൾ, ചോട്ടാമുമ്പ് പോലുള്ള പടങ്ങൾ, ഇങ്ങനത്തെ അടി ഇടി വെടിയൊക്കെയുള്ള പടങ്ങളാണ് എനിക്കിഷ്ടം. അതിൻ്റെ ഒരു അത്തരം പടങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്താണെന്ന് പറഞ്ഞുകൂടാ, അറിയാവുന്ന പണി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെ, അറിയാൻ പറ്റാത്തത് എനിക്കറിയാമല്ലോ പരിപാടി. കാരണം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ മൂന്നാല് സിനിമയുടെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് സിനിമാ സംവിധാനം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാം. കാരണം എല്ലാം അറിഞ്ഞിരിക്കുന്നു നമ്മൾ. ഇതറിയാത്ത പൊട്ടന്മാരൊക്കെ സിനിമ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഒരു നല്ല സംവിധായകനാണെങ്കിൽ ഇതിൻ്റെ എല്ലാ മേഖലയെക്കുറിച്ചും ഏതാണ്ട് ഒരു ധാരണ പറയും. എഴുത്തിനെക്കുറിച്ചും ക്യാമറയെക്കുറിച്ചും എഡിറ്റിങ്ങിനെക്കുറിച്ചും അതല്ല, ഒത്തിരി കാലത്തെ ഒരു വർക്ക് വേണം. നമ്മൾ ഡിവോട്ടറായിട്ട് അതിൻ്റെ കൂടെ നിൽക്കണം. അതിനെല്ലാം നല്ല വിഷ്വൽ സെൻസ് വേണം. ഇതൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. ഞാൻ ആ പരിപാടിക്ക് പിടിക്കത്തില്ല. വിവാദം വന്നാലുള്ള കുഴപ്പം അതാണ്. വിവാദ മൂല്യമാണ് പിന്നെ അതിന്. വിവാദത്തെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അന്ന് വിവാദം ഉണ്ടായപ്പോൾ എന്നെ അനുകൂലിച്ചവർ പോലും വിവാദം ശരിയാണോ തെറ്റാണെന്നോ പറയുന്നത്, അല്ലാതെ അതിൻ്റെ കൃതിയുടെ മൂല്യത്തിലോട് കടക്കുകയില്ല. കൃതി നല്ലതാണോ ചീത്തയാണോ, അത് എന്ത് സൗന്ദര്യമാണെങ്കിൽ പുറത്തേക്ക് വിടുന്നത് അല്ലെങ്കിൽ അത് കൊള്ളുകയല്ലേ, ഇതൊന്നും പറയില്ല.